ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് മെഹനസ് വണ്ടർലാൻഡ്. ഇന്ന് നമ്മൾ തയ്യാറാക്കാൻ പോകുന്നത് നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു ചിക്കൻ കൊണ്ടാട്ട റെസിപ്പിയാണ്. ഇത് ചപ്പാത്തിൻ്റെ കൂടെ ഗീ റൈസിൻ്റെ കൂടെയൊക്കെ നല്ല കോമ്പിനേഷൻ ആയിരിക്കും. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. അതിന് മുമ്പ് എൻ്റെ ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. അതിൻ്റെ തൊട്ടടുത്തുള്ള ആ ബെൽ ബട്ടൺ ഒന്ന് പ്രസ് ചെയ്യുമ്പോൾ മൂന്ന് ഓപ്ഷൻസ് വരും. അതിൽ ഓൾ എന്ന ഓപ്ഷൻ ഒന്ന് ഇനേബിൾ ചെയ്ത് വെക്കാനും മറക്കരുത്. ഇന്ന് നമ്മൾ തയ്യാറാക്കാൻ പോകുന്ന ചിക്കൻ കഴുകുന്നതിന് മുമ്പ് കുറച്ച് ഉപ്പ് ചേർത്തിട്ട് ഒരു 10 മിനിറ്റോളം വെള്ളത്തിലിട്ട് വെക്കാം. അപ്പോൾ നമ്മുടെ ചിക്കൻ നല്ല സോഫ്റ്റായിട്ട് വരും. അതുപോലെ തന്നെ അതിലുള്ള ബ്ലഡൊക്കെ നന്നായിട്ട് പോവും. അതിന് ശേഷം നന്നായിട്ട് കഴുകി വൃത്തിയാക്കിയിട്ട് ഡ്രൈ ചെയ്ത് വെക്കാം. ഇനി ഈ ചിക്കൻ മാരിനേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. അതുപോലെ തന്നെ ഒരു 1/2 ടേബിൾ സ്പൂണോളം മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. ഇനി നമ്മുടെ കയ്യിൽ കാശ്മീരി ചില്ലി പൗഡർ ഉണ്ടെങ്കിൽ അത് ചേർത്ത് കൊടുത്താൽ മതി. അതാകുമ്പോൾ നല്ലൊരു കളറൊക്കെ കിട്ടും. ഞാനിവിടെ സാദാ മുളക് പൊടിയാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. ഇനി ഇതിലേക്ക് ഏകദേശം ഒരു 1/2 ടേബിൾ സ്പൂണോളം ചിക്കൻ മസാല ചേർത്ത് കൊടുത്തിട്ടുണ്ട്. നമ്മുടെ കയ്യിലുണ്ടെങ്കിൽ ചേർത്താൽ മതി. അതുപോലെ തന്നെ ചിക്കൻ ചില്ലി പൗഡറും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇതിൽ കോൺഫ്ലവർ പൗഡർ അതുപോലെ ഫുഡ് കളറൊക്കെ ചേർന്ന കാരണം അതൊന്നും എക്സ്ട്രാ ചേർക്കേണ്ട ആവശ്യമില്ല. ഇതൊരു 1 ടേബിൾ സ്പൂൺ ചേർത്ത് കൊടുത്താൽ മതി. ഇനി ചിക്കൻ മസാലയോ ചില്ലി മസാലയോ ഒന്നും ഇല്ലെങ്കിൽ ഒരു പിഞ്ച് ഗരം മസാല ചേർത്ത് കൊടുത്താൽ മതി. ഇനി ഒരു 1/2 മുറി നാരങ്ങ എടുത്തിട്ട് അതിൻ്റെ നീരോടെ ഇതിൽ ചേർത്ത് കൊടുക്കാം. ഇനി ഇത് മാരിനേറ്റ് ചെയ്തിട്ട് നമുക്ക് ഒരു 10 or 15 മിനിറ്റ് വെക്കുകയാണെങ്കിൽ ചിക്കൻ മസാലയൊക്കെ നന്നായിട്ട് പിടിക്കും. അപ്പോൾ നല്ല സോഫ്റ്റ് ആയിരിക്കും. അപ്പോൾ നമുക്കിത് മാരിനേറ്റ് ചെയ്തിട്ട് വെക്കാം. ഇനി നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം. അതിനുവേണ്ടി ഞാനിവിടെ വെളിച്ചെണ്ണയാണ് എടുത്തിട്ടുള്ളത്. വെളിച്ചെണ്ണയിൽ ഫ്രൈ ചെയ്യുമ്പോഴാണ് ചിക്കൻ കൊണ്ടാട്ടത്തിൻ്റെ ആ കറക്റ്റ് ആ ഫ്ലേവറൊക്കെ കിട്ടുന്നത്. ഇനി നമ്മളിത് ഫ്രൈ ചെയ്തതിന് ശേഷം ഈ ഓയിലിൽ തന്നെയാണ് നമ്മൾ ഇതിനുള്ള മസാലയും തയ്യാറാക്കുന്നത്. അപ്പോൾ വെളിച്ചെണ്ണ എടുക്കാൻ മാക്സിമം ശ്രദ്ധിക്കണം. ഇനി നമുക്ക് ഓരോ ചിക്കൻ പീസുകളായിട്ട് ഫ്രൈ ചെയ്തെടുക്കാം. ഇപ്പോൾ ചിക്കൻ ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്കൊരു കൈപ്പിടിയോളം ചെറിയ ഉള്ളി ചെറുതായിട്ടൊന്ന് ചതച്ചെടുക്കുക. അതുപോലെ തന്നെ കുറച്ച് കറിവേപ്പിലയും ചേർത്തിട്ട് ഇതൊന്ന് മൂപ്പിച്ചെടുക്കുക. നമ്മൾ സവാള വഴറ്റുന്നത് പോലെ അത്ര എന്താ ബ്രൗൺ നിറാവുന്നത് വരെ വഴറ്റിയെടുക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഇതിൻ്റെ പച്ചമണം മാറുന്നത് വരെ ഒന്ന് വഴറ്റിയെടുക്കാം. ഇനി ഇതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് അതുപോലെ തന്നെ കുറച്ച് പെരിഞ്ചീരകവും കൂടി ചേർത്തിട്ട് ഞാൻ അരച്ചെടുത്തതാണ്. അതുകൂടെ ചേർത്ത് കൊടുത്തിട്ട് നമുക്കൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതിൻ്റെ പച്ചമണം മാറുന്നത് വരെ നമുക്ക് ഇളക്കി കൊടുക്കാം. ഇപ്പോൾ ഇത് ഏകദേശം ആയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് മസാല ചേർക്കാം. ഞാനിവിടെ ഒരു 1/2 ടേബിൾ സ്പൂണോളം ചിക്കൻ മസാലയാണ് ചേർത്ത് കൊടുക്കുന്നത്. അതുപോലെ തന്നെ ഒരു 1/2 ടേബിൾ സ്പൂണോളം മല്ലിപ്പൊടിയും ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇത് മല്ലിപ്പൊടി നമ്മൾ മാരിനേറ്റ് ചെയ്യുമ്പോൾ ചേർത്തിട്ടില്ലായിരുന്നു, ഇപ്പോഴാണ് അത് ചേർക്കേണ്ടത്. ഇനി ഇതെല്ലാം കൂടിയിട്ട് നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം. ഇപ്പോൾ നമ്മുടെ മസാല തയ്യാറായിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് നേരത്തെ ഫ്രൈ ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്ന ചിക്കൻ ചേർത്ത് കൊടുക്കാം. ഇനി നമ്മൾ ഒരു 5 or 6 ഉണക്കമുളക് സാദാ ഉണക്കമുളക് എടുത്തിട്ട് മിക്സിയുടെ ജാറിലിട്ടിട്ട് ഒന്ന് ക്രഷ് ചെയ്തെടുത്തതാണിത്. അതുകൂടെ ചേർത്ത് കൊടുക്കാം. ഇനി അല്ലാണ്ട് തന്നെ ഇതുപോലെ റെഡ് ചില്ലി ഫ്ലേക്സ് നമുക്ക് ഷോപ്പിൽ നിന്നൊക്കെ വാങ്ങിക്കാൻ കിട്ടും, അത് ചേർത്ത് കൊടുത്താലും മതി. ഇനി ഇത് ചേർത്ത് കൊടുത്തിട്ട് ഇതിൻ്റെ പച്ചമണം മാറുന്നത് വരെ ഒന്ന് നമുക്ക് ഇളക്കി കൊടുക്കാം. ഞാൻ ഇതിൻ്റെ മിക്സിയുടെ ജാറിൽ ഒരു 1/2 ഗ്ലാസോളം വെള്ളവും ചേർത്തിട്ട് അതുകൂടെ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി നിങ്ങൾക്ക് സോയാ സോസ് അതുപോലെ തന്നെ ടൊമാറ്റോ സോസ് അതൊക്കെ ചേർത്ത് കൊടുക്കുകയാണെങ്കിൽ നല്ലൊരു ഫ്ലേവർ കിട്ടും. അതിൻ്റെ ഫ്ലേവർ ഇഷ്ടമുള്ളവർക്ക് അതും ചേർത്ത് കൊടുക്കാം. ഇനി ഇത് ചപ്പാത്തിൻ്റെ കൂടെയോ അതുപോലെ തന്നെ നെയ്ച്ചോറിൻ്റെ കൂടെ ഒക്കെ നല്ലൊരു കോമ്പിനേഷനാണ്. എല്ലാവർക്കും വളരെ ഇഷ്ടപ്പെടുന്ന ഒരു ഫ്ലേവറാണ്. ഇത് ലാസ്റ്റ് നമ്മൾ ഈ ചില്ലി ഫ്ലേക്സ് ചേർക്കുമ്പോൾ തന്നെ ഒരു പ്രത്യേക സ്മെല്ല് വരും, ഒരു കൊണ്ടാട്ടത്തിൻ്റെ സ്മെല്ല് വരും. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഈ റെസിപ്പി ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇനി ഇതുപോലെയുള്ള നല്ല റെസിപ്പീസുമായിട്ട് നമുക്ക് വീണ്ടും കാണാം.